മക്രോണി ചിപ്സ് ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ടു, ചാറ്റ് മസാല എല്ലാം ഇട്ട് റെഡിയാക്കി ഉണ്ടാക്കി. ഇനി ടേസ്റ്റ് ചെയ്യാന്നുള്ള പരിപാടിയാണ്. ടേസ്റ്റ് ചെയ്യാൻ കുർക്കുറെ അത് കറുമുറ. ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുർക്കുറെ ഉണ്ടാക്കിയാലോ. ഒരു ബൗളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു ബൗളല്ല, ബൗളിനകത്ത് എന്താണുള്ളത്? മക്രോണി. മക്രോണി ഉണ്ട്, അല്ലാണ്ട് ഒരു ബൗളല്ല എടുത്തേക്കണം. ഒരു ബൗളിനകത്ത് ഒരു ബൗള് മക്രോണി ഉണ്ട്. നമുക്ക് കുർക്കുറ ഉണ്ടാക്കാം. കുർക്കുറ എന്ന് പറഞ്ഞാലോ കറുമുറ കഴിക്കാവുന്ന, കറുമുറ കഴിക്കാവുന്ന പിള്ളേർക്ക് വളരെ ഇഷ്ടമാണ്, കുട്ടികൾക്കൊക്കെ. അതുമണം തന്നെ പ്രായമായവർക്ക് ഇഷ്ടക്കുറവൊന്നും ഇല്ലോട്ടോ, അവർക്കും നന്നായി കഴിക്കാം. അതുമണം തന്നെ നമ്മൾ നേരത്തെ കുമ്പളങ്ങയും കൊണ്ട് നമ്മൾ കുർക്കുറ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതുമണം തന്നെ നമ്മൾ മക്രോണി ഉണ്ട്, ഒരു കുർക്കുറ ഉണ്ടാക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കണേ നമുക്കൊന്ന് നോക്കാം. പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഉപ്പ്, ഉപ്പുപൊടി അങ്ങിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഓയിലും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ മക്രോണി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വേവിച്ച് കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഒട്ടിപ്പിടിക്കരുത്. ഇനി ഇത് തിളച്ചതിന് ശേഷമാണ് നമ്മൾ മക്രോണി ഇട്ട് കൊടുക്കുന്നത്. വെള്ളം നന്നായിട്ട് തിളച്ചു. തിളച്ചതിന് ശേഷം മാത്രമേ മക്രോണി നമുക്ക് ഇടാൻ പറ്റുള്ളൂ. ഇനി നമുക്കങ്ങ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ മക്രോണി വേവിക്കുന്നത് ഫുള്ളായിട്ട് വേവിക്കുന്നില്ല, ഹാഫ് ബോയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ വേവിക്കുന്നത് 3 മിനിറ്റായി കഴിഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ തീ അങ്ങ് ഓഫാക്കാം. അപ്പോൾ കറക്റ്റ് ഒത്തിരി നമുക്ക് വേവിക്കേണ്ട ആവശ്യമില്ല, ഹാഫ് ബോയിലാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇനി നമുക്കിതങ്ങ് കോരിയെടുക്കാം. അതിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ വാർന്ന് പോയി കിട്ടും നമുക്ക്. ഈ മക്രോണിയുടെ ഒട്ടൽ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പച്ചവെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. മക്രോണിയുടെ വെള്ളം എല്ലാം വാർന്നു പോയി. ഇനി നമുക്ക് അതിനകത്തേക്ക് 1 സ്പൂൺ കോൺഫ്ലവർ അങ്ങിട്ട് കൊടുക്കാം. നമുക്ക് അതിനകത്തേക്ക് 1 സ്പൂൺ മൈദയും കൂടെ അങ്ങിട്ട് കൊടുക്കാം. ഇപ്പം ഈ കോൺഫ്ലവറിൻ്റെ സാധനത്ത് നമുക്ക് വേണമെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് നന്നായിട്ട് അതങ്ങ് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇങ്ങനെ അങ്ങ് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടി എല്ലായിടത്തും ആയിക്കോളും. ഇനി നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പാത്രം ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണ ചൂടായി, നമുക്ക് മക്രോണി അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയ ഗോൾഡൻ കളറായി. ഇനി നമുക്ക് കോരി അങ്ങ് എടുക്കാം. നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് 1 സ്പൂൺ ചാറ്റ് മസാല ഇടാം. ഒരു ചെറിയ സ്പൂണാണ് ഇതിനകത്തേക്കണേ. ഇത് ഏതാണ്? ദേ അതിൻ്റെ കവറ്. ഇതാണ് ചാറ്റ് മസാല. നമുക്ക് ബേക്കറികളിലൊക്കെ മേടിക്കാൻ കിട്ടും, അത് മാളുകളിലൊക്കെ കിട്ടും. ഇനി നമുക്കിതങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ട്, അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി നമുക്ക് അതിനകത്തേക്ക് 1 സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് കാശ്മീരി ചില്ലി, അപ്പോൾ അതൊരു കളറും കിട്ടും, എരിവ് അധികം വരുവില്ല. ഇനി നമുക്കതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. മക്രോണി ചിപ്സ് ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ടു, ചാറ്റ് മസാല എല്ലാം ഇട്ട് റെഡിയാക്കി ഉണ്ടാക്കി. ഇനി ടേസ്റ്റ് ചെയ്യാന്നുള്ള പരിപാടിയാണ്. ടേസ്റ്റ് ചെയ്യാൻ കുർക്കുറ അത് കറുമുറ, കറുമുറ നമുക്ക് കഴിക്കാം. പക്ഷെ ഞാൻ ഒരെണ്ണം എടുത്ത് ഇപ്പൊ കൂടുതലായിട്ട് ഇതിനകത്ത് അഭ്യാസം കാണിക്കുന്ന ചെറിയ പല്ലുകളൊക്കെ നമ്മുടെ ഇച്ചിരി കംപ്ലൈന്റ് ഉണ്ടല്ലോ. അപ്പൊ നീ അതിനകത്ത് നീ വായിൽ, ഞാൻ വായിൽ വെച്ച് തന്നെ നോർത്തോണ്ടായിരുന്നേ. പക്ഷെ എന്നാലും ഞാന് കഴിക്കാല്ലേ, കുഴപ്പമുണ്ടാവോ പല്ലിന്? എന്റെ പല്ലൊക്കെ ഫ്രോഡാ, അതുകൊണ്ടാ. പിന്നെ എന്നാ വെച്ചുകഴിഞ്ഞാൽ കൊച്ചു കുട്ടികൾ തൊട്ട് പല്ല് വന്ന കൊച്ചു കുട്ടികൾ തൊട്ട് പല്ല് മുഴിഞ്ഞ് സെറ്റ് പല്ലല്ലാത്ത വയസ്സ് എന്നവർക്ക് വല്ല് കഴിക്കാൻ വളരെ നല്ലതാണ് കുർക്കുറ. അല്ലെങ്കിൽ കറുമുറ കഴിക്കാം അല്ലെ, കുർക്കുറ
എന്റെ പല്ല് സ്ട്രോങ് ആണ്, എല്ലാ പല്ലും അല്ലോ ഡി സൈഡ് ഇട്ട് ഞാൻ കടിക്കല്ലോ, അവിടെയൊക്കെ ഇച്ചിരി ക്യാപ്പ് ഒക്കെ ഉള്ളതാ. പല്ലിന്റെ പല്ല് വളരെ നല്ലതാണ്, അപ്പൊ അതുകൊണ്ട് ഇത് അവള് ഇപ്പൊ തന്നെ അത് തീർക്കും, ഞെടുപെടുത്തി എടുക്കും. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ഞങ്ങൾ വരുന്നവരെ നിങ്ങൾക്ക് എവർക്കും ബൈ.